ഹേ ഗായ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോമിക് മന്ത്ര ഞാൻ സാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് സോണി പിക്ചേഴ്സ് അനൗൺസ് ചെയ്തിട്ടുള്ള ശക്തിമാന്റെ പുതിയ പ്രോജക്റ്റിനെ പറ്റിയും നമ്മൾ അറിയാതെ പോയിട്ടുള്ള ശക്തിമാന്റെ പഴയ പ്രോജക്റ്റുകളെ പറ്റിയും ശക്തിമാന്റെ പവേഴ്സിനെയും ഒറിജിനെയും ഒക്കെ പറ്റിയാണ് സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഡി ഡി നാഷണലിലാണ് ശക്തിമാൻ ഒറിജിനലി ടെലികാസ്റ്റ് ചെയ്തിരുന്നത് ദൂരദർശൻ്റെ ചരിത്രത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചതിൽ ഏറ്റവും പോപ്പുലറും ഏറ്റവും ലോങ് ഒരു സീരീസ് തന്നെയായിരുന്നു ശക്തിമാൻ ഇതിൽ ശക്തിമാനായിട്ടും ശക്തിമാൻ്റെ ഓൾട്ടറിഗോ ആയിട്ടുള്ള പണ്ഡിറ്റ് ഗംഗാധർ വിദ്യാധർ മായാധർ ഓങ്കർനാഥ് ശാസ്ത്രിയായിട്ടും ഈ സീരീസിൻ്റെ പ്രൊഡ്യൂസറും ക്രിയേറ്ററുമായിട്ടുള്ള മുകേഷ് ഖന്ന തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് മുകേഷ് ഖന്ന ശക്തിമാൻ എന്ന കൺസെപ്റ്റിനെ പറ്റി ആലോചിക്കുന്നത് ആദ്യം ഇതൊരു മൂവിയായിട്ടാണ് ഇറക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇതിനെ ഒരു സീരീസായിട്ട് ഇറക്കാൻ തീരുമാനമായി അങ്ങനെയാണ് ശക്തിമാൻ നയൻറ്റീസ് കിഡ്സിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സൂപ്പർ ഹീറോയ മാറുന്നത് സൂപ്പർമാൻ പോലെയുള്ള വെസ്റ്റേൺ സൂപ്പർ ഹീറോസിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് വന്ന ശക്തിമാൻ ഇന്ത്യൻ മിഥോളജിയെയും പ്ലോട്ടിൽ ഉൾപ്പെടുത്തുന്നതിൽ പൂർണ്ണമായിട്ടും വിജയിച്ചിരുന്നു സൂപ്പർമാനുമായിട്ടുള്ള വളരെയധികം സാമ്യതകൾ നമുക്ക് ശക്തിമാനിൽ കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് സൂപ്പർ ഹീറോ അല്ലാത്ത സമയത്ത് രണ്ടു പേരും അവിടുത്തെ ഒരു പ്രസിദ്ധമായ പത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി രണ്ടു പേരും കണ്ണടയൊക്കെ വെച്ച് വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് വരുന്നത് മാത്രമല്ല സഹപ്രവർത്തകയും പിന്നീട് കാമുകയുമായി മാറുന്ന ഫീമെയിൽ ക്യാരക്ടർ ഇവിടെ ഗീതാവിശ്വാസാണെങ്കിൽ അവിടെ ലൂയിസ് ലൈ അതേപോലെ ക്രിപ്റ്റോണേറ്റിന് പകരം പാപമണി പക്ഷേ ശക്തിമാന ശക്തി ലഭിക്കുന്നത് മെഡിറ്റേഷനിലൂടെയും യാഗത്തിലൂടെയും യോഗയിലൂടെയും കുണ്ടലിനീ ശക്തി ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്നുമൊക്കെയാണ് പഞ്ചഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ശക്തിമാൻ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റ് ടൈപ്പ് ഓഫ് പവേഴ്സ് ആയിരുന്നു ഒരു പക്ഷേ ഓരോ എപ്പിസോഡിൻ്റെയും കഥയ്ക്ക് ഒതുങ്ങുന്നതനുസരിച്ചായിരിക്കണം ഈ പവേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ പക്ഷേ പമ്പര കണക്കിന് കറങ്ങിക്കറങ്ങി വരുന്ന ശക്തിമാൻ്റെ എൻട്രിയും എക്സിറ്റുമാണ് ഇതിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളതെന്ന് പറയാതെ വയ്യ സീരീസിലെ മെയിൻ ആൻഡഗോണിസ്റ്റായി അതായത് ശക്തിമാന്റെ വില്ലനായിട്ട് വന്നിരുന്നത് താമ്രാജ് കിൽവിഷാണ് മൊത്തം നാനൂറ്റൻപത് എപ്പിസോഡ്സാണ് ഒറിജിനൽ റണ്ണിൽ ഈയൊരു സീരീസിനുണ്ടായിരുന്നത് രണ്ടായിരത്തഞ്ചിൽ അത് എൻഡ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ആറിൽ പോഗോ ടി വിയിലും ഈ ഒരു സീരീസ് റീടെലികാസ്റ്റ് ചെയ്തിരുന്നു സീരീസ് കൂടാതെ പതിമൂന്ന് ഉള്ള ഒരു സെറ്റ് ഓഫ് കോമിക് ബുക്സും രാജ് കോമിക്സും ഡയമണ്ട് കോമിക്സും ചേർന്ന് ശക്തിമാന് വേണ്ടി ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ശക്തിമാൻ ദി അനിമേറ്റഡ് സീരീസ് എന്ന പേരിൽ ശക്തിമാൻ്റെ ഒരു റീബോർട്ടും ഇറക്കിയിട്ടുണ്ട് നിക്കലോഡിയന് വേണ്ടി റിലയൻസ് അനിമേഷനിൽ ക്രിയേറ്റ് ചെയ്ത ഇരുപത്താറ് എപ്പിസോഡുള്ള ഈയൊരു സീരീസ് ഇൻഡസ് സിറ്റി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ സിറ്റിയിലാണ് നടക്കുന്നത് ഇതിലെ ശക്തിമാൻ ഗംഗാധർ ശാസ്ത്രിയല്ല മറിച്ച് വിഹാൻ ആര്യ എന്നു പേരുള്ള ഒരു ലാബ് അസിസ്റ്റൻ്റായിട്ടുള്ള കോളേജ് സ്റ്റുഡൻ്റാണ് ഒറിജിനൽ സീരീസിൽ ശക്തിമാന് മേജറായിട്ട് പവർ ലഭിക്കുന്നത് പഞ്ചഭൂതങ്ങളായിട്ടുള്ള വായു അഗ്നി ജലം ആകാശം ഭൂമി എന്നിവയിൽ നിന്നാണെങ്കിൽ ഈ ഒരു സീരീസിൽ ശക്തിമാൻ്റെ മെയിൻ പവർ സോഴ്സ് ബോഡിയിലുള്ള ചക്രാസാണ് അതായത് എനർജി സെൻറ്റേഴ്സ് അതിൽ ആദ്യത്തേതാണ് എനർജി ചക്ര ഇത് ശക്തിമാന് സൂപ്പർ സ്ട്രെങ്ത്തും പറക്കാനുള്ള കഴിവും കയ്യിൽ നിന്നും തീയും റേസും ഒക്കെ എമിറ്റ് ചെയ്യാനുള്ള ഒക്കെ നൽകുന്നു അടുത്തതാണ് ക്രിയേറ്റീവ് ചക്ര ഇത് ശക്തിമാന് അന്തരീക്ഷത്തിൽ നിന്ന് ഓരോരോ വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പവേഴ്സ് നൽകുന്നു അടുത്തതാണ് ആസ്ട്രൽ ചക്ര ഇത് ശക്തിമാന് ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്യുന്ന പോലെ തൻ്റെ ആസ്ട്രൽ ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കഴിവ് നൽകുന്നു അടുത്തതാണ് ഹാർട്ട് ചക്ര ഇത് ശക്തിമാന് മറ്റൊരാളുടെ മനസ്സിലെ നന്മയെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നൽകുന്നു അടുത്ത ചക്രയായ വൈബ്രേഷൻ ചക്ര ശക്തിമാന് ഏതൊരു വിധത്തിലുള്ള വൈബ്രേഷനെയും വേവ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള പവറാണ് നൽകുന്നത് അതായത് സൗണ്ട് വേവ് ലൈറ്റ് വേവ് തുടങ്ങി സ്വന്തം ശരീരത്തിലെ ആറ്റങ്ങളെ വരെ വൈബ്രേറ്റ് ചെയ്ത് സ്പേസിലൂടെയും ടൈമിലൂടെയും ട്രാവൽ ചെയ്യാനുള്ള പവറും ശക്തിമാന് നൽകുന്നു അടുത്ത ചക്രയായ സൈക്കിക് ചക്ര ശക്തിമാന് തേടായിയുടെ പവർ നൽകുന്നു അതായത് ലോകത്ത് ഏതൊരു ഭാഗത്തുള്ള ഒരാളുടെ മനസ്സും വായിക്കാനായിട്ട് ശക്തിമാന് ഈ പവർ ഉപയോഗിച്ച് സാധിക്കും ഇതുകൂടാതെ ഹമാര ഹീറോ ശക്തിമാൻ എന്ന പേരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ടെലിവിഷൻ ഫിലിമും പോഗോ ടി വിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഒറിജിനൽ സീരീസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ സിനിമയിൽ മുകേഷ് ഖന്നയെ കൂടാതെ ഒരു പുതിയ കുട്ടി ശക്തിമാനും വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം ശക്തിമാനെ ഒരു മൂവിയിൽ കണ്ടത് നമ്മുടെ സ്വന്തം ഉമർലുലുവിൻ്റെ ധമാക്ക എന്ന സിനിമയിലൂടെ നമ്മുടെ മുകേഷ് ശക്തിമാൻ്റെ വേഷത്തിലെത്തുമ്പോഴാണ് ഉമർലുലുവിൻ്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആ സിനിമയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ തൻ്റെ അനുവാദമില്ലാതെ ശക്തിമാൻ്റെ കോസ്റ്റ്യൂം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് മുകേഷ് ഖന്ന ആദ്യം കംപ്ലയിൻ്റ് കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് ആ ഒരു റെഫറൻസ് ഉപയോഗിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇപ്പോഴിതാ സോണി പിക്ചർ ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ ശക്തിമാനെ വീണ്ടും വെള്ളിത്തിരിയിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യയിലെ ഒരു മുൻനിര സൂപ്പർ സ്റ്റാറും അതേപോലെ മികച്ച ഒരു ഡയറക്ടറുമായിരിക്കും ഈ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാവുക എന്നാണ് സോണി പറഞ്ഞിട്ടുള്ളത് സോണി പിക്ചേഴ്സ് ഇന്ത്യയുടെ സൂപ്പർ ഹീറോ ജോണറിലേക്കുള്ള എൻട്രി ആയിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ളതുകൊണ്ട് സോണി പിക്ചേഴ്സ് ഇൻ്റർനാഷണലുമായിട്ട് സഹകരിച്ച് തന്നെയായിരിക്കും ഈ ഒരു മൂവി ചെയ്യുക അതുകൊണ്ട് തന്നെ മികച്ചൊരു പോസ്റ്റ് പ്രൊഡക്ഷനും ടെക്നോളജിയും വി എഫ് എക്സും ഒക്കെ നമുക്ക് ഈയൊരു സിനിമയിൽ കാണാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മാത്രമല്ല ഒരു സിംഗിൾ മൂവിക്ക് പകരം ഒരു ട്രെയ്ലോജി തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക സൂപ്പർ ഹീറോ ഫിലിംസിന് ജനറലി കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസും അതുകൂടാതെ നമ്മുടെ ചെറിയൊരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള മിന്നൽ മുരളി പോലെയുള്ള സിനിമയ്ക്ക് ഇന്ത്യ മൊത്തത്തിലും ലോകമെമ്പാടുമെന്നും കിട്ടിയിട്ടുള്ള ആ ഒരു റെസ്പോൺസൊക്കെ ഈ ഒരു പ്രൊജക്റ്റിനെ കൊണ്ടുവരാൻ ചിലപ്പോൾ സോണിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശക്തിമാൻ ആ പഴയൊരു ഗ്ലോറിയിൽ തന്നെ തിരിച്ച് വീണ്ടും വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചെറുപ്പത്തിൽ ശക്തിമാനെ പറ്റിയിട്ടുള്ള നൊസ്റ്റാൾജി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുക പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ കേരള കോമിക്സ് ബ്രദർഹുഡ് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ നമുക്കുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ്